ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂയിലേക്ക് സ്വാഗതം. ഒഡീസയുടെ ഡിസൈനുമായി അപ്പു സിദ്ധുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് സിദ്ധുവിന്റെ അരികിലേക്ക് ചെല്ലുന്നു. സിദ്ധു അപ്പുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, മൂന്നാല് ഡിഫറെന്റ് വേരിയന്റ് ചെയ്തിട്ടുണ്ട്, ഈ കളർ പാറ്റേൺ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കുമോ? സിദ്ധു പറയുന്നു, അത് നോക്കാം, താനൊരു കാര്യം ചെയ്, അവിടെ പോയി ഇരിക്കു, പോ ചെല്ല്. അപ്പു ചോദിക്കുന്നു, അതെ, ഞാൻ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം? സിദ്ധു പറയുന്നു, കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട് കേട്ടോ, താൻ അവിടെ പോയിരിക്കു, ചെല്ല്. ഇത് കേട്ടപ്പു സിദ്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരിക്കുന്നു. സിദ്ധു അപ്പുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം സിദ്ധു പറയുന്നു, ഇത് മൊത്തം പർപ്പിളിന്റെ മിക്സ് ആണല്ലോ. അപ്പു പറയുന്നു, പ്രണയത്തിന്റെ നിറം പർപ്പിൾ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നല്ലോ. സിദ്ധു പറയുന്നു, എടോ, പ്രണയത്തിന്റെ നിറം എന്ന് വെച്ചാലേ അവരവരുടെ മനസ്സിന് ചേർന്ന് വരുന്ന കളറാ, എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്ക് പ്യുവർ വൈറ്റ്, ചിലർക്ക് നീലാകാശത്തിന്റെ കളറും. ഇത് കേട്ട് അപ്പു പറയുന്നു, അതെ, അങ്ങനെയാണെങ്കിലേ എന്റെ മനസ്സിലെ പ്രണയത്തിന്റെ നിറമെന്ന് ഊഹിച്ചു പറഞ്ഞേ. കുറെ നാളായിട്ട് കാണുന്നതല്ലേ, ഒന്ന് പറ എന്റെ മനസ്സിലെ പ്രണയത്തിന്റെ നിറം സാർ അറിഞ്ഞു കാണുമല്ലോ, ഒന്ന് പറ. സിദ്ധു അപ്പുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പു പറയുന്നു, ലാൻഡ് ചെയ്ത് കിട്ടി, ഇനി ഇതിൽ പിടിച്ചു കയറാം, ഇത് പൊളിക്കും. അപ്പു സിദ്ധുവിനോട് പറയുന്നു, സാർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. സിദ്ധു പറയുന്നു, അതിനെ തന്റെ മനസ്സിൽ പ്രണയമില്ലല്ലോ, ശൂന്യതയല്ലേ, ബ്ലാക്ക് ഡാർക്ക്. അപ്പു ചോദിക്കുന്നു, എന്റെ മനസ്സിൽ പ്രണയം ഇല്ലെന്നാണോ സാർ പറയുന്നത്? സിദ്ധു പറയുന്നു, ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഒരുമാതിരി മൂശാട്ട 24 മണിക്കൂറും, ഇമാതിരി ആൾക്കാരുടെ മനസ്സിലെ പ്രണയമേ ഉണ്ടാകില്ല. അപ്പു പറയുന്നു, അതെ, അവിടെയാ ഇയാൾക്ക് തെറ്റിയത്, എന്റെ മനസ്സിലെ പ്രണയം കാണാതെ പോകുന്നവരെ അന്തന്മാരാ. ദേ ആ കൂളിംഗ് ഗ്ലാസ് എടുത്തു വെക്ക്, എന്നിട്ട് നോക്ക്, അപ്പം മനസ്സിലാകും. സിദ്ധു കൂളിംഗ് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചിട്ട് പറയുന്നു, ഈ കൂളിംഗ് ഗ്ലാസ് താൻ വെക്ക്, കൂടുതൽ ചേരുന്നത് അവിടെയാ. അപ്പൊ തനിക്ക് പ്രണയം ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പു പറയുന്നു, ഉണ്ട്, ഒരുപാട് പ്രണയമുണ്ട്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, കാണും കാണും, പൂക്കളോടും പ്രകൃതിയോടും സർവ ചരാചരങ്ങളോടും കാണും. അപ്പു പറയുന്നു, ഞാനേ മനുഷ്യന്റെ കാര്യമാ പറഞ്ഞത്. സിദ്ധു പറയുന്നു, അങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ നേരത്തെ വിവാഹം ഉറപ്പിച്ചു വെച്ചത്, തന്നെ തേച്ചിട്ട് വേറൊരുത്തിയോടൊപ്പം പോയില്ലേ, തന്റെ ബാലു. ഇത് കേട്ട് വിഷമത്തോടുകൂടി സിദ്ധുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പു. സിദ്ധു പറയുന്നു, എടോ, തന്നെ പോലെ ചതിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ പുരുഷന്മാരും തനിക്ക് കുഴപ്പക്കാരായിരിക്കും. അപ്പു പറയുന്നു, ഇയാൾക്കും അത് തന്നെയാണല്ലോ അനുഭവം, അതെന്താ പറയാത്തത്? ഒരു പാവം പിടിച്ച തനുശ്രീയെ വൃത്തിയായിട്ട് തേച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? സിദ്ധു ചോദിക്കുന്നു, ഞാനോ? ഉടനെ അപ്പു പറയുകയാണ്, ആ ഇയാള് തന്നെ. എടോ മനുഷ്യ, നമ്മള് രണ്ടുപേരും ഒരേ വഞ്ചിയില് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴയുന്നവരല്ലേ, ഒരു കടവിലും എത്താൻ പോകുന്നില്ല, അവസാനം രണ്ടുപേരും മുങ്ങിച്ചാകേണ്ടി വരും, എങ്ങും എത്താൻ പറ്റത്തില്ല. സിദ്ധു പറയുന്നു, കാലന്റെ വഴിക്ക് ഞാൻ അങ്ങ് തുഴങ്ങി പോകും. അപ്പു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ കൂടെ തുടങ്ങിയാലോ? സിദ്ധു പറയുന്നു, ഓ, താൻ തുഴയുന്നത് എനിക്കെതിരെയല്ലേ, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണേൽ ഞാൻ വെള്ളത്തിൽ ചാടി നീന്തി കരയ്ക്ക് ചെന്ന് വല്ല അന്റാർട്ടിക്കയിലും പോയി ജീവിക്കണം. അപ്പു പറയുന്നു, എടോ മനുഷ്യ, ഞാൻ കൂടെ തുഴയാമെന്നല്ലേ പറയുന്നത്? സിദ്ധു ചോദിക്കുന്നു, തുഴങ്ങിട്ട് എന്ത് ചെയ്യാനാ? എടോ, എന്നെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സമ്മതിക്ക് പ്ലീസ്. അങ്ങനെ കൈതൊഴുത് അപ്പുവിന്റെ മുന്നിൽ ഇരിക്കുകയാണ് സിദ്ധു. സിദ്ധു പറയുന്നു, പ്ലീസ് കാലു പിടിക്കാം. അപ്പു പറയുന്നു, രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിലും ഒരുമിച്ച്, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണമെന്ന്. ഇത് കേട്ട് ഞെട്ടി സിദ്ധു അപ്പുവിനെ നോക്കുന്നു. സിദ്ധു ചോദിക്കുന്നു, എന്താ? അപ്പു ടെൻഷനോടുകൂടി പറയുന്നു, എനിക്ക് സാറിന്റെ കൂടെ ജീവിക്കണമെന്ന്. സിദ്ധു ചോദിക്കുന്നു, എന്ന് വെച്ചാൽ? അപ്പു പറയുന്നു, എടോ മനുഷ്യ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇനി ഈ മോതിര വിരലിൽ ഒരാള് മോതിരം ഇട്ടാൽ ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന്. ഇത് ദൈവനിശ്ചയമാണ്, എനിക്ക് വേണ്ടി ജനിച്ച മനുഷ്യനാണ് നിങ്ങള്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കല്യാണത്തിന്റെ തീയതി ഒന്നും മാറ്റണ്ട, ആ തീയതിയിൽ തന്നെ കല്യാണം നടക്കണം. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ കണ്ണും പിഴിച്ചിരിക്കുകയാണ് സിദ്ധു. അപ്പു തന്റെ സീറ്റിന്റെ അരികിലേക്ക് ചെന്നിട്ട് സിദ്ധുവിനെ തിരിഞ്ഞു നോക്കുന്നു. സിദ്ധു അപ്പുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പു സിദ്ധുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അതെ, ഇയാൾ ഇങ്ങനെ വാവൊളിച്ചിരിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്റെ ഈഗോ എല്ലാം ഞാൻ കളഞ്ഞു, എപ്പോഴേ കളഞ്ഞു, സത്യം എനിക്ക് ഒരു ഈഗോയും ഇല്ല. അങ്ങനെ ചിരിച്ച നാണത്തോടുകൂടി അപ്പു തന്റെ സീറ്റിലേക്ക് പോയിരിക്കുന്നു. സിദ്ധു അപ്പുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പു ടെൻഷനോടുകൂടി വെള്ളം എടുത്തു കുടിക്കുന്നു. തുടർന്ന് അപ്പു പറയുന്നു, അതെ, എന്റെ മനസ്സിലെ പ്രണയത്തിന്റെ നിറം പർപ്പിൾ ആണല്ലോ, അതുപോലെ ഇയാളുടെ മനസ്സിലെ നിറവും അത് തന്നെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇത് കേട്ട് സിദ്ധു അപ്പുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പു മനസ്സിൽ പറയുന്നു, വരുന്നുണ്ട്, വരട്ടെ. സിദ്ധു അപ്പുവിന്റെ അരികിലേക്ക് വന്നിട്ട് അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, കുഴപ്പമില്ല സാറേ, പറഞ്ഞോ, ഐ ലവ് യു എന്ന്, ഇത്തിരി പൈങ്കിളിയൊക്കെ ആയിക്കോട്ടെ, പറഞ്ഞോ. സിദ്ധു ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, വാട്ട് യു തിങ്ക് അബൌട്ട് മീ, താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇത് കേട്ട് ഞെട്ടി സാറിന് വിളിച്ചുകൊണ്ട് അപ്പു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. സിദ്ധു ഉറക്കെ പറയുന്നു, കേൾക്കട്ടെ, ഇവിടെയുള്ള എല്ലാവരും കേൾക്കട്ടെ, സ്റ്റാഫുകൾ എല്ലാരും ശ്രദ്ധിക്കുന്നു. സിദ്ധു പറയുന്നു, അവരെല്ലാവരും അറിയട്ടെ, അപർണ മുരളിയുടെ തനി നിറം നോ, എടോ പ്രേമിക്കാനാണോ ആമി തന്നെ പഠിപ്പിച്ചത്? വായാടിയാണെങ്കിലുമേ താൻ ഒരു ഡിസിപ്ലിൻ ഉള്ള ആളാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെയും തന്നെയും തെറ്റിദ്ധരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം തന്റെ
സിദ്ധിന്റെ ഈ പെരുമാറ്റമാ. എടോ ഇത്ര ഫ്ലേർട്ട് ആയിരുന്നോ ഇയാള്? അപ്പു പറയുന്നു, സർ പ്ലീസ്. ഉടനെ സിദ്ധു പറയുകയാണ്, എന്ത് പ്ലീസ്? മിണ്ടി പോകരുത്, ഓരോ കാര്യങ്ങളും പറഞ്ഞോണ്ട് വരും. എടോ താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? അപ്പു ചോദിക്കുന്നു, സാർ ഒരു പെൺകുട്ടിക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് തെറ്റാണോ? അത് അവള് തുറന്നു പറയുന്നത് കുറ്റമാണോ? സിദ്ധു പറയുന്നു, ഇതേ ഇഷ്ടമൊന്നും അല്ല, ഒരുതരം ട്രാപ്പാ. വിവാഹത്തിന് സമ്മതം മൂളാമെന്ന് ഒരു താൽക്കാലിക ധാരണ ഉണ്ടാക്കി വീട്ടുകാരെ പറ്റിക്കാൻ ഐഡിയ തന്നത് ആരാ? താനല്ലേ. അത് ഇങ്ങനെയൊരു മൂവ്മെന്റ് ഉദ്ദേശിച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പു ചോദിക്കുന്നു, പിന്നെ എന്ത് മനസ്സിൽ കണ്ട സാർ എന്റെ ഐഡിയയുടെ കൂടെ നിന്നത്? ഒഴിഞ്ഞു മാറണ്ട, എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. ദേ വീട്ടുകാരറിഞ്ഞ് ഞാൻ അണിഞ്ഞ മോതിരമാ ഈ വിരലിൽ കിടക്കുന്നത്, അത് മറക്കണ്ട. സിദ്ധു ചോദിക്കുന്നു, ഓ അതിന്റെ അധികാരമാണോ ഈ കാണിക്കുന്നത്? എന്നാലേ എല്ലാം ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. തന്റെ വിരലിൽ നിന്നും മോതിരം ഊരിയിട്ട് സിദ്ധു പറയുന്നു, താൻ ചാർത്തി തന്ന ഈ മോതിര കുരിശെ ഇനി എനിക്ക് വേണ്ട. അങ്ങനെ സിദ്ധു ആ മോതിരം വലിച്ചെറിയുകയാണ്. ഇത് സിദ്ധുവും അപ്പുവും വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പു കണ്ട സ്വപ്നമായിരുന്നു. പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തുകയാണ് സിദ്ധു. കുറെ ആൾക്കാർ അവരുടെ വണ്ടിക്ക് ചുറ്റും കൂടുന്നു. സിദ്ധു പറയുന്നു, ഐ എം സോറി. അതിലൊരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? സിദ്ധു പറയുന്നു, കണ്ടില്ലായിരുന്നു. അയാൾ പറയുന്നു, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോകണ്ടേ, ആ ചേച്ചിയൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. സിദ്ധു സോറി എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അപ്പു ചുറ്റും നോക്കുന്നു. തുടർന്ന് സിദ്ധു അപ്പുവും ഓഫീസിലേക്ക് പോകുകയാണ്. സിദ്ധു പറയുന്നു, അതെ വണ്ടിക്കകത്ത് കയറിയാൽ മര്യാദക്കിരിക്കണം, അവര് ചോദിച്ചത് കേട്ടില്ലേ എന്നോട്. അപ്പു ചോദിക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്തു? സിദ്ധു പറയുന്നു, എന്ത് ചെയ്തെന്നോ? മര്യാദക്ക് എന്നെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കുമോ? വണ്ടി ഒന്ന് നീങ്ങിയപ്പോൾ എന്റെ തോളെ ചാഞ്ഞ് കയ്യേൽ ഒരു പിടുത്തു. ദേ എന്നിട്ടിപ്പം ഇടിച്ചു കയറിയനെ. അപ്പു പറയുന്നു, ഞാൻ അതിന് തോളിലൊന്നും ചാരിയില്ലല്ലോ. സിദ്ധു പറയുന്നു, ഇല്ല ഞാൻ ആ തോളെ ചാരിയത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി അപ്പു പറയുകയാണ്, സോറി സാർ, ഞാൻ ദാ അപ്പുറത്ത് ഇറങ്ങിക്കോളാം. സിദ്ധു ചോദിക്കുന്നു, ഇവിടെ എന്തിനാ ഇറങ്ങുന്നത്? ദേ മര്യാദക്ക് അവിടെ മിണ്ടാതിരുന്നോണം. എന്തോ സംസാരിക്കാനായി തുടങ്ങുന്ന അപ്പുവിനോട് സിദ്ധു പറയുന്നു, മിണ്ടരുത്. അപ്പു മിണ്ടാതെ വിഷമത്തോടുകൂടി സിദ്ധുവിനെ നോക്കിയിരിക്കുന്നു. ശേഷം അപ്പുവും സിദ്ധുവും സൊനാലി ഫാബ്സിലേക്ക് എത്തുകയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മുടി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സിദ്ധുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പു. സിദ്ധു ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? അപ്പു പറയുന്നു, ഒന്നുമില്ല. സിദ്ധു ചോദിക്കുന്നു, ഒന്നുമില്ലേ? അതെ, ഇയാൾ എന്റെ ഓഫ് റോഡ് വണ്ടിയിൽ കയറാത്തത് കൊണ്ടാ. ഞങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഡാ. കിലോമീറ്റർ സ്പീഡ് 120-130 ഒക്കെ ആകുമ്പോഴാ മൈൻഡ് ഒക്കെ ഒന്ന് ശരിയാകുകയുള്ളൂ. അത് അതിന്റെ ഒരു രീതി. താൻ അതിന്റെ ഒപ്പം ഒക്കെ എത്തണമെങ്കിലേ വേറെ ലെവൽ ആകണം. അല്ല, വണ്ടി കയറിയപ്പോ തൊട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? വിഴുങ്ങിയോ? അപ്പു പറയുന്നു, ഓഫീസിൽ ചെല്ലട്ടെ, പറയാം. സിദ്ധു പറയുന്നു, ഓ. അപ്പു ടെൻഷനോടുകൂടി മനസ്സിൽ പറയുകയാണ്, സ്വപ്നത്തിലെ പോലെ ആകുമോ? ഏയ്, എല്ലാ സ്വപ്നവും സത്യമാകണമെന്നില്ലല്ലോ. ഇതിന്ന് പറയും, തുറന്നു പറയും. എന്നോടുള്ള ഇഷ്ടം ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അങ്ങനെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന അപ്പുവിനോട് സിദ്ധു ചോദിക്കുന്നു, ഹലോ, ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നു എന്ന് മൂളുന്നു അപ്പു. സിദ്ധു പറയുന്നു, എന്നാൽ ഇറങ്ങ്. തുടർന്ന് വണ്ടിയിൽ നിന്നിറങ്ങിയ അപ്പു പറയുന്നു, ജയൻചേട്ടാ, വണ്ടിയെ ഇന്നൊരാളെ കൊണ്ടുപോയി ഇടിക്കാൻ പോയി. ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നു എന്നൊക്കെ ഓർക്കണ്ടേ? ഓഫ് റോഡ് പോലെ എന്തൊരു സ്പീഡായിരുന്നു. സിദ്ധു പറയുന്നു, വെറുതെ അജയ, അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്തവനെ ഒന്ന് പേടിപ്പിച്ചതാ. അപ്പു പറയുന്നു, അതെ, ഇടിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു. സ്വപ്നലോകത്തല്ലേ ഡ്രൈവിംഗ്, ആ തലയിൽ മുഴുവൻ ബിസിനസ് അല്ലേ. ഈ മോതിരം ഇട്ടിരിക്കുകയാണെന്നെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ ജയൻചേട്ടാ? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ ഞാൻ, അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? വേണ്ടേ? ജയൻ പറയുന്നു, അത് ശരിയാ, മാഡം പറഞ്ഞത്. അപ്പു പറയുന്നു, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. ജയൻ സിദ്ധുവിനോട് പറയുന്നു, അതെ പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഇത് കേട്ട് തലയാട്ടുകയാണ് സിദ്ധു. അപ്പു ചിരിച്ചുകൊണ്ട് വാന്നും പറഞ്ഞ് സിദ്ധുവിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു. സിദ്ധു അപ്പുവിന്റെ ഒപ്പം പോകുന്നു. കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് അപ്പു ചോദിക്കുന്നു, അതെ, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ കൂളിംഗ് ഗ്ലാസ് എന്തിനാ? സിദ്ധു പറയുന്നു, ഇതൊരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതാ. അപ്പു പറയുന്നു, ഭംഗിക്കോ? ആ ശരി. അങ്ങനെ അപ്പു അകത്തേക്ക് പോകുന്നു. പിന്നാലെ സിദ്ധുവും പോകുന്നു. അപ്പു തിരിഞ്ഞു നിന്നിട്ട് സിദ്ധുവിനോട് പറയുന്നു, ദേ ഇങ്ങോട്ട് വാ. എന്താന്ന് ചോദിച്ചുകൊണ്ട് സിദ്ധു അപ്പുവിന്റെ അരികിലേക്ക് വരുന്നു. അപ്പു പറയുന്നു, അതെ, ഈ കല്യാണ തീയതി ഓഫീസിൽ ആരോടും വിളമ്പരുത്. സിദ്ധു പറയുന്നു, നമ്മള് വിളമ്പിയില്ലെങ്കിലും അറിയും. ഇനി ഇതൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പു പറയുന്നു, എങ്കിൽ ഞാൻ നാട് വിടും, വാ കയറി വരാൻ. അങ്ങനെ അപ്പുവും സിദ്ധുവും അകത്തേക്ക് കയറി വരുന്നു. സ്റ്റാഫുകളെല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു. സിദ്ധു ചോദിക്കുന്നു, ഉൽഹന്നാൻ വന്നില്ലേ? ജനീന പറയുന്നു, ഉൽഹന്നാൻ സാർ ഡിസ്പാച്ച് യൂണിറ്റിലേക്ക് പോയിരിക്കുക. സിദ്ധു പറയുന്നു, പുള്ളി വന്നു കഴിഞ്ഞാലേ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം. ഉടനെ കൃപ പറയുകയാണ്, സാർ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു അല്ലേ? സിദ്ധു ചോദിക്കുന്നു, ആര് പറഞ്ഞു? കൃപ പറയുന്നു, ഉൽഹന്നാൻ സാർ പറഞ്ഞു. അപ്പു ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. സിദ്ധു അപ്പുവിനെ നോക്കിയിട്ട് ചോദിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ മേഡം ഒന്നും പറഞ്ഞില്ലേ? കൃപ പറയുന്നു, കല്യാണത്തിന്റെ ഒരു കാര്യവും മേഡം പറയില്ലല്ലോ. കല്യാണത്തിന്റെ കാര്യം അറിയണമെങ്കിൽ ഉൽഹന്നാൻ സാറിനോട് ചോദിക്കണം, അല്ലെങ്കിൽ സാറിനോട് നേരിട്ട് ചോദിക്കണം. മറ്റൊരു സ്റ്റാഫ് പറയുന്നു, അല്ലെങ്കിലും മേഡം ആ കാര്യമൊന്നും മിണ്ടത്തില്ലല്ലോ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, മേഡം മിണ്ടാത്തത് നാണം കൊണ്ടാ. അപ്പു പതിയെ പറയുന്നു, നാണവും നാണക്കേടും ഒക്കെ ഇന്ന് മാറും. ഈ സമയത്ത് അപ്പുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സിദ്ധു ചോദിക്കുന്നു, ആരാ? കല്യാണ തീയതി അറിഞ്ഞുകൊണ്ടുള്ള വിളിയാണോ? അപ്പു
അപ്പു പറയുന്നു, അല്ല എന്റെ ആമിയ. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ, താൻ എന്താ ഇള്ളക്കുട്ടി വല്ലോ ആണോ? തുടരെ ഇങ്ങനെ വിളിച്ച് വിശേഷം അന്വേഷിക്കാൻ അപ്പു പറയുന്നു, ദാ ഫോൺ, നേരിട്ട് ആമിയോട് ചോദിക്ക് ഇള്ളക്കുട്ടിയാണോ എന്ന്. സിദ്ധു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അപ്പുവിനോട് ആമി ചോദിക്കുന്നു, മോൾ ഓഫീസിലെത്തിയോ? അപ്പു പറയുന്നു, ഇപ്പൊ എത്തിയതേ ഉള്ളൂ ആമി. ആമി ചോദിക്കുന്നു, മോളെ നീ എന്ത് പരിപാടിയാ കാണിച്ചത്? ഇന്നലെ ഉണ്ടാക്കിയ ചക്ക ഹൽവ സിദ്ധു മോന് കൊടുക്കണ്ടായിരുന്നോ? നീ അത് ഓർമ്മിപ്പിച്ചില്ലല്ലോ. അപ്പു ചോദിക്കുന്നു, ഇത് പറയാനാണോ ആമി ഇപ്പൊ എന്നെ വിളിച്ചത്? വീട്ടിൽ നിന്ന് വന്നു കയറിയ ഉടനെ ആമി വിളിച്ചതിന് മുഖം വീർപ്പിച്ചിരിക്കുകയാ ഇവിടെ. അപ്പോഴാ ഇനിയും ചക്ക ഹൽവ. ആമി ചോദിക്കുന്നു, അയ്യോ നിന്നോട് ദേഷ്യപ്പെട്ടോ? അപ്പു പറയുന്നു, ദേഷ്യമല്ല പരിഭവം. ഇഷ്ടം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ചൊറിച്ചിലില്ലേ, അത് ഞാനേ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. ആമി പറയുന്നു, അയ്യോ വൈക്കല്ലേ. ദേ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രഹ്ലാദൻ വന്നിട്ടുണ്ട്. അപ്പു ചോദിക്കുന്നു, എപ്പ വന്നു? ആമി പറയുന്നു, ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പു ചോദിക്കുന്നു, അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആമി പറയുന്നു, വിശേഷം ഇവിടെ അല്ലേ കുഞ്ഞെ, കല്യാണം ഇവിടെയല്ലേ, ഇനി അങ്ങോട്ട് അധിക ദിവസം ഇല്ലല്ലോ. ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അപ്പു പറയുന്നു, ആമി കല്യാണത്തിന്റെ കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ ഇവിടെ. ഇത് കേട്ട് സിദ്ധു തലയാട്ടുകയാണ്. അപ്പു പറയുന്നു, അതുമല്ല മാരേജ് ഇവന്റ് ആയിട്ട് നടത്തുന്ന ടീമും ഉണ്ടല്ലോ, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. കല്യാണം ഒക്കെ നടത്തുന്നവരാ അവര്. ആമി പറയുന്നു, അതൊക്കെ മോള് വരുമ്പോൾ പ്രഹ്ലാദനോട് പറഞ്ഞാ മതി, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഓഫീസ് വരെ ഒന്ന് പോണം, അഡ്വക്കേറ്റിനോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പു ചോദിക്കുന്നു, അതെന്തിനാ ആമി? ആമി പറയുന്നു, കല്യാണത്തിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ആക്കി വെക്കണ്ടേ. അപ്പു ചോദിക്കുന്നു, ഓ സൊനാലിയിലെ പോലെ പാർട്ടീഷൻ ആണോ? ആമി പറയുന്നു, പാർട്ടീഷൻ എന്തിനാ, ഇവിടെ ആണും പെണ്ണുമായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും ഒന്ന് റെക്കോർഡിക്കലാക്കണം. ശരി മോളെ ജോലി നടക്കട്ടെ. അപ്പു പറയുന്നു, ഓക്കെ ശരി ആമി. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അപ്പു സിദ്ധുവിനോട് പറയുന്നു, അതെ ആമി എല്ലാ കാര്യങ്ങളും അങ്ങ് സ്പീഡപ്പ് ആക്കിയിരിക്കുക, ഇപ്പൊ സൊനാലിയിലെ പോലെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ. സിദ്ധു പറയുന്നു, ഈ സൗകര്യം നോക്കി ഉള്ളത് മുഴുവൻ സ്വന്തം പേരിലോട്ട് മാറ്റിക്കോ, ഭാവിയിൽ തന്നെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകാൻ ഒരാൾ വരുമല്ലോ, അവനെങ്കിലും പ്രയോജനപ്പെടട്ടെ. അപ്പു ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, ഞാൻ ഇയാളെ അല്ലാതെ വേറെ ആരെയും കെട്ടിയെടുക്കില്ല. സിദ്ധു പറയുന്നു, അതെ ഈ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് പറയുന്നുണ്ടല്ലോ, എന്തോ പറയാനുണ്ട് പറയാനുണ്ടെന്ന്. എന്താ അത്? അപ്പു പറയുന്നു, ഒന്ന് സമാധാനപ്പെടു സാറേ, സമയമുണ്ടല്ലോ പറയാം. സിദ്ധു പറയുന്നു, അങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല, ഈ കല്യാണം എന്ന് പറഞ്ഞ കുരിശ് വന്നതിന് ശേഷമേ ഈ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും താളം തെറ്റിയിരിക്കുക, ഒരു എൻക്വയറിക്ക് പോലും റിപ്ലൈ കൊടുക്കാൻ ഇവിടെ ആളില്ല, മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഓഫീസാണിത്, എത്ര കമ്പനികളുമായിട്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും ഒരെണ്ണം പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ടോ? അപ്പു പറയുന്നു, സാറേ ഞാനും എന്റെ ടീമും കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അത് സാറിന്റെ ടേബിളിൽ എത്തിച്ചിട്ടും ഉണ്ട്, അത് അവിടുന്ന് പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഇത് കേട്ട് ഒന്നും പറഞ്ഞ് സിദ്ധു ലാപ്ടോപ്പിലേക്ക് നോക്കുന്നു. ഈ സമയത്ത് സിദ്ധുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് സിദ്ധു പറയുന്നു, ഇല്ല ലോഡ് ഇന്ന് തന്നെ പോകും, ആ ഉലഹന്നാനെ വിളിച്ചാ മതി. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് സിദ്ധു ഇടയ്ക്ക് അപ്പുവിനെ നോക്കുന്നുണ്ട്. അപ്പു ഇടയ്ക്ക് ഡിസൈൻ എടുത്ത് നോക്കുന്നു, ഫോണിൽ നോക്കുന്നു. ഇത് കണ്ട് സിദ്ധു മനസ്സിൽ പറയുകയാണ്, ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞൂടെ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സമാധാനമാകില്ലേ? തുടർന്ന് സിദ്ധു പറയുന്നു, അതെ താഴെ വണ്ടിയിൽ വെച്ച് പറഞ്ഞില്ലേ ക്യാബിനിൽ കയറി വരുമ്പോൾ എന്തോ പറയാമെന്ന്, ഒന്ന് പറയുമോ? എടോ ഒന്ന് പറയടോ. ഇത് കേട്ട് ടെൻഷനോടുകൂടി അപ്പു പതിയെ സിദ്ധുവിന്റെ അരികിലുള്ള ചെയറിലേക്ക് വന്നിരിക്കുന്നു. സിദ്ധു അപ്പുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പു പറയുന്നു, ഒറ്റ വാക്കിൽ ചോദിക്കാം, സാറിന് ഇഷ്ടമാണോ? സിദ്ധു ചോദിക്കുന്നു, എന്തിഷ്ടമാണോ എന്ന്. അപ്പു തന്റെ കയ്യിലിരിക്കുന്ന പെർപ്പിൾ പെൻസിലേക്ക് നോക്കിയിരിക്കുന്നു. സിദ്ധു ചോദിക്കുന്നു, എന്തിഷ്ടമാണോ എന്ന് പറ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.